നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു സിമെന്റ് ചാക്കിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയധികം ബീൻസ് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ പയറായിക്കോട്ടെ, കൈപ്പയ്ക്ക് ആയിക്കോട്ടെ, ചെരങ്ങ ആയിക്കോട്ടെ, ചതുരപ്പയർ ആയിക്കോട്ടെ, ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സുകൾ മാത്രം ചെയ്തു കൊടുത്താൽ മതി. ഈ ഒരു ചെടിയിൽ നിന്നാണ് നമ്മൾ ഇത്രയധികം പറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചെടിയിൽ നമുക്ക് ഒരുപാട് കായ വന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്ത് വെക്കാനും ഈ വീഡിയോ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതേപോലെ നമുക്ക് കൊലകൊലയായിട്ട് നമുക്ക് ബീൻസ് ഉണ്ടാവും. പ്രത്യേക രീതിയിലുള്ള ഈ ഒരു വളരീതി മാത്രം ചെയ്തു കൊടുത്താൽ മതി. പിന്നെ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഏതൊക്കെ ചെടിക്കാണ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ വളം, ഏതൊക്കെ ഡോസേജിൽ ചെയ്താലാണ് നമുക്ക് സീറോ കോസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ വളം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള പ്രൈമറി, സെക്കൻഡറി, മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ ഈ ഒരു വളം ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ സപ്പോട്ട ചിക്കൂന് ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ നല്ല മാറ്റം വരും. കയ്പ്പൊക്കെ നമുക്ക് നന്നായിട്ട് പൂക്കൊഴിച്ചിൽ നിന്ന് അതിൽ കായ്കൾ ഉണ്ടായി വരും. ഇത് ചെറിയൊരു തൈയാണ്. ബീൻസിൽ അതേപോലെ ചെയ്തു കൊടുത്താൽ നല്ല മാറ്റം ഉണ്ടാവും. പയറിൽ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മാറ്റമല്ല, നമുക്ക് ഒരുപാട് കൊല കുത്തി കായ്കൾ തന്നെ ഉണ്ടാവും. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു ഇതിൻ്റെ വിത്തുകൾ തരുമെന്ന്. അപ്പം നമ്മളല്ല, വേറെ കൊറിയർ സർവീസായിട്ട് വിത്ത് കൊടുക്കുന്നവരുടെ നമ്പർ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അവിടെ പോയിട്ട് നമ്പർ എടുത്ത് അവരെ വിളിക്കുക. വിളിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക കേട്ടോ. ഒരുപാട് പേര് അവരെ വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നു, അതുകൊണ്ട് തന്നെ എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് പോവാം. ഇതേപോലെ കൊലകുത്തി ഉണ്ടാവും എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ കുറച്ചതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ട ഒരു ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ട് കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ചെറിയ ഒന്ന് രണ്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് എടുക്കുമ്പോൾ ഒരു സിമെൻറ്റ് ചാക്കിൻ്റെ പകുതി വലിപ്പമുള്ള ഒരു ഗ്രോ ബാഗ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നല്ല ഇളക്കമുള്ള പോട്ട് മിക്സ് വേണം തയ്യാറാക്കാൻ. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. എങ്കിലാണ് നമ്മൾ പിന്നീട് ആ ഒരു തൈ നന്നായി വളർന്നു വന്നെങ്കിലാണ് ഈ വളങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ നമ്മളിവിടെ ബീൻസ് ഉണ്ടോ, ഒരു ചെറിയൊരു തൈ നട്ടതാണ്. 2 രൂപയുടെ തൈയാണ് ഞാൻ മേടിച്ചത്. ഇപ്പുറത്തുള്ളത് വെള്ളരിക്കയുടെ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാണ്ടിരിക്കാൻ വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഒരു തൈ മാത്രം നമുക്ക് ബാക്കി വന്ന സമയത്ത് അത് ഞാൻ ചുമ്മാ അവിടെ നട്ടതാണ്. അപ്പോൾ ഇങ്ങോട്ട് പോയിട്ടുള്ളത് വെള്ളരിക്കയുടെ തൈയും തണ്ടും ഇങ്ങോട്ട് കണ്ടോ മുകളിലേക്ക് ആ ഒരു ചെറിയ കമ്പ് കൂടെ കയറി വന്നിട്ടുള്ളതാണ് ബീൻസ്. അപ്പോൾ ഈ ബീൻസ് നമ്മൾ നട്ടു കഴിഞ്ഞാൽ പയറിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പയർ പെട്ടെന്ന് ചെടി നശിച്ചു പോവും, ബീൻസ് നമുക്ക് ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് പയറിനേക്കാളും കുറച്ച് കേടുകൾ ഇതിന് വരുന്ന മുരടിപ്പ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പയറിനേക്കാളും പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റും എന്നുള്ളതും ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ബീൻസ് എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വളരെയധികം റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. അതേപോലെ തന്നെ കോവക്കയിൽ നമുക്ക് നന്നായിട്ട് കായ്കൾ വരുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ നമ്മൾ നേരത്തെ പറിച്ചു, അത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഇതാ പിന്നെ ഇതാ ബീൻസായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ബീൻസ് പറക്കാൻ കിട്ടും. ഓരോ ദിവസവും നമ്മൾ വിളവെടുക്കുന്നതിനനുസരിച്ചിട്ട് പിന്നെയും പിന്നെയും നമുക്കിത് പറക്കാൻ പറ്റും. അതാണ് ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബീൻസ് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വേഗം ഒന്ന് നോക്കിയിട്ട് വരാം. വളം നമുക്ക് ഇതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബീൻസൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഇല ഒന്ന് ചെറുതായിട്ട് പഴുത്തു വരും കേട്ടോ, അടിയിലൊക്കെ ഉള്ളത്. അത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് പൊട്ടിച്ച് മാറ്റി കൊടുക്കണം. അപ്പം മോളാണ് ഇതേപോലെ പറിച്ചിട്ടതൊക്കെ പെറുക്കിയെടുക്കുകയാണ് കേട്ടോ. അന്ന് നമ്മൾ മുറത്തിലാണ് പറിച്ചത്, ഇന്ന് നമ്മളൊരു പ്ലേറ്റിലേക്കാണ് ഇടുന്നത്. അപ്പം ഓരോ ദിവസം നമ്മൾ പറക്കുന്നതും അത്രയ്ക്ക് കിട്ടുന്നുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വെണ്ടയ്ക്കൊക്കെ കൊലകുത്തി ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോസ്, വെണ്ടയ്ക്ക് ചെയ്യേണ്ട പ്രത്യേക വളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി വെക്കാനും മറക്കരുതേ. അപ്പോൾ നമ്മൾ ചെറിയ സ്ഥലമുള്ളവർക്കും ചെയ്യട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ നിലത്ത് നടുന്നതിന് പകരം ഗ്രോ ബാഗുകളിൽ നിറച്ചിട്ട് ടെറസിൽ നടുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ആയിട്ട് നമുക്ക് റിസൾട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നിലത്ത് നടുന്ന സമയത്തായാലും ഗ്രോ ബാഗിൽ നമ്മൾ നിലത്ത് ഇങ്ങനെ ഓരോ ബാഗുകളിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക, ഭൂമിയിൽ കുഴിച്ചിടുന്നതിലും കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ തണലുകളില്ലാത്ത ഷെയ്ഡ് വരാത്ത സ്ഥലത്ത് വേണം ഇതൊക്കെ നട്ട് വളർത്താനായിട്ട്, എങ്കിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. ആ കാര്യം പറയാൻ ഞാൻ മറന്നുപോയതാണ്. നല്ല സൂര്യപ്രകാശം 4 ഭാഗത്തുനിന്നും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അസ്തമിക്കുന്നത് വരെയുള്ള ഒരു വെളിച്ചം കിട്ടണം. മുകളിൽ മരങ്ങളോ അല്ലെങ്കിൽ തണലുകളോ ഷെയ്ഡുകളോ ഈ ഒരു ചെടിയിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നട്ടാലാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം കിട്ടുകയുള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ മറന്നു പോരുത്. ഇത് കേട്ടോ, നമുക്ക് ഇത് മൂത്ത ബീൻസ് അല്ല കേട്ടോ. ഇത് നമ്മൾ ആ ഒരു വളം ചെയ്തു കൊടുത്ത സമയത്ത് നമുക്ക് അത്രയും എന്താ പറയുക, പെട്ടെന്ന് വളർന്നു വന്നതാണ്, ഇളയ ബീൻസാണ്. നമ്മൾ 100, 200 രൂപ കൊടുത്തിട്ട് വലിയ വില കൊടുത്ത് മേടിക്കേണ്ട കാര്യമല്ല. നമുക്കെല്ലാവർക്കും ചെറിയൊരു
കുറച്ച് മണ്ണും ഗ്രോ ബാഗും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ബീൻസിനും അതേപോലെ തന്നെ പയറിന് ചെറിയൊരു മുരടിപ്പൊക്കെ വരും, പക്ഷേ ബീൻസ് ഞാൻ നോക്കുന്ന സമയത്ത് മുരടിപ്പോ ഒരു പ്രശ്നങ്ങളോ ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബീൻസ് കൃഷി എങ്ങനെയാണ് നന്നായിട്ട് ചെയ്യാമെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി വളങ്ങൾ നമ്മൾ എങ്ങനെയാണ് നല്ല രീതിയിൽ ഇതിനൊക്കെ കൊടുക്കേണ്ടതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ കൂടുതൽ കൃഷികളുണ്ട് കേട്ടോ, നമുക്ക് വെജിറ്റബിൾ അതേപോലെ തന്നെ ഗാർഡൻ, ഇൻഡോർ ഗാർഡനുകൾ, അങ്ങനെ കൃഷി കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ വലിയൊരു ടാങ്കിലേക്കാണ് നമ്മുടെ ഡെയിലി വരുന്ന വേസ്റ്റുകൾ, അടുക്കള വേസ്റ്റുകൾ. അതിൽ നമ്മൾ ചെയ്യുന്നത് വെജിറ്റബിൾസ് വേസ്റ്റുകൾ മാത്രമാണ്, പിന്നെ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലതും പാടെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല, അതുകൊണ്ട് വീഡിയോ ഫോളോ ചെയ്യുക. ഇപ്പം നമ്മൾ ഇതേപോലെ നമുക്ക് അടുക്കള വേസ്റ്റ് നമ്മളൊരു 10 ലിറ്റർ വെള്ളത്തിൽ 2 കിലോ ആണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അടുക്കള വേസ്റ്റ് 2 കിലോ വെജിറ്റബിൾ വേസ്റ്റാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 100 ഗ്രാം രാഗിപ്പൊടി, റാഗി എന്ന് പറയുമല്ലോ നമ്മൾ, റാഗി പറയില്ല, ചെറിയ കടുക് പോലുള്ള സംഭവം, അതിൻ്റെ ആ ഒരു പൊടി എടുക്കണം. നമുക്ക് ബോളായിട്ട് മേടിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ പൊടിയായിട്ട് മേടിക്കാൻ കിട്ടും, രണ്ടായാലും കുഴപ്പമില്ല. ആ ഒരു സംഭവം നമ്മൾ നന്നായിട്ട് പൊടിച്ചു 100 ഗ്രാം ഒരു 5 ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ട് കലക്കി വെക്കുക കേട്ടോ. അപ്പം മുത്താറി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്, മറ്റു സ്ഥലങ്ങളിലും അതുതന്നെയായിരിക്കും പറയുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കായിട്ട് കൊടുക്കുന്നത്. അതിൽ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ്, സെക്കൻഡറി പ്രൈമറി ന്യൂട്രിയൻസ് ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പം 100 ഗ്രാം പൊടി നമ്മൾ എന്താ ചെയ്യുന്നു, 5 ലിറ്റർ വെള്ളത്തിൽ 5 ദിവസം കലക്കി വെക്കണം. 5 ദിവസം കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് പൊളിച്ച് പതഞ്ഞ് പൊന്തി വരും കേട്ടോ. അപ്പം അതുവരെ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ജാറിൽ അടച്ചു വെക്കുക. അതിനുശേഷം നമ്മളിത് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, 5 ലിറ്റർ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സ്ലറി, അടുക്കള വേസ്റ്റിൽ 10 ലിറ്റർ വെള്ളത്തിൽ 2 കിലോ വെജിറ്റബിൾ വേസ്റ്റ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പച്ചക്കറി കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചീഞ്ഞ വേസ്റ്റുകളൊക്കെ കിട്ടും. അപ്പോൾ വീട്ടിൽ അധികം ഇല്ലെങ്കിൽ അത് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതി, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, സീറോ കോസ്റ്റിൽ. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്നിട്ട് 5-10 ലിറ്റർ വെള്ളത്തിൽ ഒഴിക്കുന്നു. അതിനുശേഷം എടുത്ത് വെക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ വേസ്റ്റ് നമ്മൾ ഒരു 5-10 ദിവസം ഇട്ട് നന്നായിട്ട് അഴിയിച്ചാൽ നല്ലതാണ്. അതിനുശേഷം കണ്ടോ ചെറിയ മുത്താറിയായിട്ട് നമ്മൾ 5 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 5 ലിറ്റർ ഈ അടുക്കള വേസ്റ്റ് സ്ലറി കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ല കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്ന് നോക്കിയാലോ. ഓരോ ചെടിക്കും നമുക്ക് 10 ദിവസം ഇടവിട്ട് ഓരോ കപ്പ് വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആ കാര്യം മറന്നു പോകരുത്. അതേപോലെ ചെയ്താൽ നമുക്ക് കുലകുത്തി കായ്കൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പം നമുക്ക് പയർ, കൈപ്പക്ക, ബീൻസ് ഇതിനൊക്കെ നമുക്ക് ഇതേപോലുള്ള ചെടികൾക്ക്, ചതുരപ്പയർ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കപ്പ് വെച്ചിട്ട് 10 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. ചിക്കൂനൊക്കെ ആണെങ്കിൽ ഒരു 200 ഗ്രാം നമ്മൾ ഒരുമിച്ച് ഇതേപോലത്തെ മിശ്രത്തിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു 5 ലിറ്റർ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. 1 ദിവസം ഒഴിച്ചു കൊടുക്കാം, പിന്നെ 15 ദിവസം ഇടവിട്ട് ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി. കായ്കൊഴിച്ചിലും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നിന്ന് ഒരുപാട് പൂക്കളും ചിക്കും കൂടുതൽ കിട്ടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുക. ആദ്യം നമ്മൾ രാസവളമാണ് ചെയ്തിട്ടുള്ളത്, അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിരുന്നു, വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. പിന്നീട് നമ്മൾ രാസവളം ചെയ്യേണ്ട കാര്യമല്ല, പിന്നീട് നമുക്ക് ഇതങ്ങോട്ട് ഇതേപോലുള്ള വളങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയാൽ മതി. പിന്നീട് അതിൻ്റെ കായ് കുഴിച്ചുകൊണ്ടും പ്രശ്നങ്ങളൊക്കെ നിൽക്കും. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു തോന്നുന്നു, നല്ലൊരു വീഡിയോ, നല്ലൊരു കണ്ടൻ്റായിട്ട് വരാം.